അവിടെ പറയണേ കേട്ടോ മതി, ഞാൻ പറഞ്ഞെന്ന് പറയണ്ട. ഞാനൊരിക്കലും അത് പ്രതീക്ഷിച്ചില്ല, അതൊക്കെയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഞാൻ കഴിച്ചോടാൻ പോവാണ്. കഴിച്ചോടെ, നിന്റെ മുന്നിൽ ഇരുന്ന് കഴിച്ചോടാ. പോയി മോനെ. ാണ് നമ്മുടെ യൂട്യൂബറിലാണ് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? നമ്മളിന്ന് ഒരുപാട് സന്തോഷമുള്ള ഞങ്ങൾക്കും ഇപ്പൊ ഞങ്ങള് പോകുന്ന സ്ഥലത്ത് അവർക്കും ഉള്ളൊരു സ്ഥലത്തേക്കാ പോകുന്നത്. നമ്മുടെ ഫാൻ ഗേളില്ലേ, നിങ്ങൾക്ക് അറിയാം അവൾക്ക് എത്രത്തോളാണ് നമ്മുടെ ചാനലും സ്പെഷ്യലി എന്നെയും പൊന്നൂനിയും ജീവന്റെ ജീവനാണ് അവൾക്ക്. അവളിപ്പൊ മോതിരത്തിൽ വരെ എന്റെ പേരൊക്കെ കുത്തിയിട്ടൊക്കെയാണ് നടക്കുന്നത്. അവളുടെ പ്രാന്തിനെ പറ്റി എന്താ പറയാ, അവളെ വീട്ടുകാർക്കാണെങ്കിലും നിങ്ങൾക്കൊക്കെ ആണെങ്കിലും അറിയാം. പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പുതിയ ആൾക്കാർക്ക് അറിയില്ല. ഫാൻ ഗേൾ ആണ് അവള്, നമ്മളെ ഒരിക്കൽ പോലും കാണാത്ത ഒരു ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ബാംഗ്ലൂർ ഞങ്ങളായിരുന്ന സമയത്ത് നമ്മുടെ ചാനൽ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് അതിലേറ്റവും എന്നെന്ന് വെച്ചാൽ മരിക്കും അവള്. അവളുടെ എന്നെ കാണാൻ വേണ്ടി മാത്രം പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. അതില് വീഡിയോ ഉണ്ട്, ഇതില് തൃശ്ശൂര് ഇവിടെ ചെമ്പുകാവ് സെന്റ് മേരീസ് കോളേജിൽ അവള് വന്ന് പഠിക്കുകയാണ്. ഓൺലി ഫോർ സീയിങ് യുവർ ഹർ അപ്പൊ അത്രയും അവൾക്ക് ജീവനാണ്. അവളുടെ ഉമ്മ വന്നപ്പോഴും ഉമ്മയും അവളും കൂടി സർപ്രൈസ് ആയിട്ട് നമ്മളോട് പറയാതെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് അവര് വന്നു. അപ്പൊ ഉമ്മ പറഞ്ഞപ്പോഴും നമുക്ക് അത് കറക്റ്റ് മനസ്സിലായി. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച ഫേക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു പണ്ട്. പിന്നെ അവളുടെ സ്നേഹം നമുക്ക് അത്രയും മനസ്സിലായി. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിനോടുകൂടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ നമ്മുടെ ഫാൻ ഗേൾ ഷിബിനെ കുട്ടി ആ സമയം തൊട്ട് അവള് വിളിച്ചു തുടങ്ങിയാണ്. വായോ വായോ, പക്ഷെ നമ്മുടെ കയ്യില് ബൈക്കും അങ്ങനെയൊക്കെ കാരണം ഞങ്ങള് ബുദ്ധിമുട്ടും ഇപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്താ പറയാ, അവള് അത്രയും നമ്മള് നമ്മളുടെ അടുത്തേക്ക് അവള് ഉമ്മനെയും കൊണ്ട് ഇത്രയും ദൂരം അവള് വന്നതാണ് നമ്മുടെ വീട്ടിൽ. അപ്പൊ അവള് നമ്മള് കാറ് എടുത്തു, എന്നിട്ട് ഇനി അവിടെ ചെല്ലണം. ഇനിയിപ്പൊ നമ്മൾ ചെന്നില്ലെങ്കിൽ ഇനിയും കുറെ നാളത്തേക്കൊന്നും പോവാനേ പറ്റില്ല ഞങ്ങൾക്ക് എവിടെയും. അപ്പൊ അതുകൊണ്ട് നമ്മള് പോവാണ്. അവളുടെ വീട്, പുതിയൊരു വീടിന്റെ പണി കഴിഞ്ഞ സമയത്തും അവള് നമ്മളെ വിളിച്ചായിരുന്നു. അപ്പോഴും നമുക്ക് പോവാൻ പറ്റിയില്ല. അവളവിടെ വെയിറ്റിംഗ് ആണ്, വിളികൊണ്ട് വിളിയാണ്. വേഗമായി കുറച്ചു നേരം കൂടി ഇരിക്കാൻ പറ്റും, കുറെ സമയം എന്നൊക്കെ വേണ്ട. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ അറിയാലോ, നമ്മള് രാവിലെ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഒരു 11 മണി കഴിഞ്ഞാൽ ഇനി എവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ, എവിടേക്ക് പോവാൻ പറ്റില്ല. കാരണം ആദ്യം ഏൽപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് അവന്റെ പ്രാഥമിക കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ചിമ്മൂനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ വരാൻ പറ്റില്ല. അപ്പൊ ഷിബിനെ കുട്ടിയുടെ വീട്ടിലേക്കുള്ള വിശേഷങ്ങളാണ്. അവളെ നമ്മളെ കാണുമ്പോൾ ആ എക്സ്പ്രഷനും അവളുടെ ഹാപ്പിനെസ്സും അവളുടെ ഫാമിലിയിലുള്ളതൊക്കെ നമുക്ക് കാണാം അല്ലെ. അടിച്ച് അപ്പൊ നമുക്ക് കാണാം കേട്ടോ, നമ്മള് പോയിക്കൊണ്ടിരിക്കും. ഗൈസ് ഗൈസ്, നമ്മളിത് കൊറേ നേരത്തെ യാത്രക്ക് ശേഷം നമ്മള് ഒരു മണിക്കൂറിന്റെ യാത്രക്ക് ശേഷം എവിടെയോ എത്തിയിട്ടുണ്ട്. എവിടെയാണ് ഇരുന്നാല് കൂടെ കാട്ടു എവിടെ ഭയങ്കര തിക്കും തിരക്കും ഒരുക്കങ്ങളൊക്കെയാന്ന് പറയുന്നുണ്ട്. അവര് മറ്റേ ഒരു ഭയങ്കര ആഘോഷത്തിന്റെ ഇതിലാണ് അവരിക്കുന്നത്. നമ്മള് ചെല്ലണേണ്ട പിന്നെ ദേവിച്ചുതേ അപ്പാണ് ഡ്രൈവർ. അപ്പൂസ് ഇന്നലെ മൊത്തം ഇരുന്ന് പഠനായിരുന്നു. അപ്പൊ ഞങ്ങള് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാറ്. അപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളോട് എത്തും, ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം. ഹലോ, അപ്പൊ നമ്മളങ്ങനെ ഷിബിനയുടെ വീട്ടില്
സ്ഥലത്ത് എത്തിയിരിക്കാണ്. അപ്പൊ ഉമ്മ നമ്മുടെ കൂടെ വഴി കാണിക്കാനായിട്ട് ഫർഹാൻ എന്ന് പറഞ്ഞൊരു പയ്യം വന്നായിരുന്നു. അവൻ നമ്മളിവിടെ എത്തി. അപ്പൊ ഉമ്മ അവിടെ വന്നു. ഉമ്മ വന്നിട്ട് നമ്മള് കാർ അവിടെ ഇപ്പുറത്ത് പാർക്ക് ചെയ്തു. ഇനിയിപ്പോ നമ്മുടെ ഷിബിനെ കുട്ടിയുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അവിടെ ഷിബിന് അവിടെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. ഏ നിൽക്കുന്നു നമ്മുടെ ഡ്രീമുകള്. യാറത് ഇതാണ് അവളുടെ പുതിയ വീട്. അവളുടെ പുതിയ വീടിന്റെ ഹോം ടൂറും കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അല്ലേ, ഇതാരുത് എവിടേക്ക് പോന്നിങ്ങളെ. അയ്യേ ഗൈസ്, നമ്മുടെ ഷിബിനെ കുട്ടി അങ്ങനെ വന്നിരിക്കുകയാണ്. പുതിയ വീട് വന്നിട്ട് നമ്മള് ദേ വന്നിരിക്കുന്നു. എന്താ അടിച്ച് ഷിബിന് ചീച്ചിനെ കണ്ടാ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളുടെ കാലത്ത് ഇതാണ് ഗൈസ്. എല്ലായിടത്തും ഞങ്ങള് കാലത്ത് എത്തിയ സമയത്താ. അപ്പൊ നമ്മള് ആ ഷിബിനോട് വീടൊക്കെ ഉള്ള അടിപൊളി വീടാണ് കേട്ടാ. അടിപൊളി അതിന്റെ നന്നായിട്ട് ഇവിടെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോഴേക്കും ചെടിയെ കണ്ട ഞാനതൊന്നും ചെയ്യാറില്ല. ചെടി മാത്രം സത്യം കേട്ടാ. ലോഡ് അത് മറ്റൊരു കാറിലുള്ള സ്ഥലം രണ്ട് കാറിലുള്ള സ്ഥലം. പക്ഷെ അവിടെ നിന്ന് നമ്മുടെ എൻട്രൻസിന്റെ വാതിൽ അടിപൊളി പണിപ്പിച്ചതാ. അടിപൊളി ഡ്രീം ഹൗസ്. കൊറേ വർഷങ്ങളപ്പാണിത്. അവിടെ നമ്മളെ ഉണ്ണിക്ക് വേണ്ടി വന്ന പാപ്പണത്. നമ്മള് മറ്റേ അന്ന് വീട്ടില് ഉമ്മയും അവള് വന്നപ്പോ കൊടുത്ത ഗിഫ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഷിബിനയുടെ ഉമ്മേനെയൊക്കെ നമ്മളൊന്ന് കണ്ടിട്ടുണ്ടാവും. ഇവിടെ അവളെ ഇത്തയുടെ ഉമ്മയും പിന്നെ ഷിബിനാടെ ഇത്തട്ടി വീഡിയോ ഷിബിന് കൂടി ഉണ്ട്. പിന്നെ ഒരു സ്പെഷ്യലും കൂടി ഉണ്ട്, ഷിബിനാടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പൊ ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ ഓർഡർ കൊണ്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കൊടുക്കാം. വെച്ചാ ഷിബിനിക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ല. അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. അവൾക്കായിട്ട് നമ്മള് ഈ പുതിയ വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റിയതും വേണം, അവൾക്ക് ഇഷ്ടം വേണം. അപ്പൊ അവളുടെ ഉപയോഗിക്ക് വെക്കാൻ അവൾക്ക് ഇത് തന്നെയാവും ഇഷ്ടം. അതെനിക്ക് തോന്നാനുള്ള കാരണം തന്നെ ഇവിടെ കൈ മോറ്റത് ഗൈസ് കണ്ടോ. നെഞ്ചിലെന്തായാലും എന്റെ പേര് കുത്തിയിട്ടുണ്ട്. അതിപ്പോ തുറന്നു കാണിക്കാൻ പറ്റില്ലേ. അവള് കണ്ട മോതിരത്തിൽ വരെ എന്റെ പേരെ ഇരിക്കണ പൊന്നു. ഇനി ഇവിടെ കെട്ടാൻ പോണ ചെക്കന്റെ പേര് ഇവിടെ അവിടെ ഇതാവും. ഇഷ്ടപ്പെട്ട ഞങ്ങൾ ആലോചിച്ചു പുതിയ വീട്ടിലേക്ക് എന്തെങ്കിലും അപ്പോഴാണ് ആലോചിച്ചത്. ഈ രണ്ടിനും പറ്റിയൊരു സാധനമാണ് ഇത്. നിന്റെ റൂമിലൊക്കെ ഇറങ്ങി നിൽക്കാം. അത് എന്റെ കൂടെ ഫോട്ടോ ആകുമ്പോ ഞങ്ങളെല്ലാരും കൂടെ നിൽക്കാൻ നമുക്ക് ഇഷ്ടമല്ല. എല്ലാവരും വന്നപ്പോ കുമ്പളത്തിന്റെ അവിടെ വെച്ചെടുത്തതാ ചേട്ടൻ മറക്കി. അങ്ങനെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഷിബിനെ കുട്ടിക്ക് നമ്മള്
ഞങ്ങള് വീട് നോക്ക, വീട് ഇഷ്ടമായിട്ട് നോക്കണതാ, ഞങ്ങക്ക് വീട് ഇഷ്ടപ്പെട്ടിട്ട് നോക്കണതാ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, സ്റ്റൈല് എനിക്ക് ശിവനിക്ക് ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാളാ. അയ്യോ എന്തൊക്കെ ഞാൻ ഉടനെ സൗണ്ട് നാശിച്ചിരിക്കുക, പൂച്ചണാ വിചാരിച്ചു. അടിയിൽ പിടിക്കുക, അടിയിൽ പിടിക്കുക. പൊന്നെ അടിക്കാത്ത പോലെ ഞാൻ മുളയ്ക്ക് വരുന്നുള്ളൂ. ഇതുവരെ കുടിക്കാത്തൊരു കവർ സാധനം. ജീപ്പ് ജ്യൂസാ? നമ്മടെ ഈ വീടിനുള്ള ഒരു സെലിബ്രിറ്റി ഉണ്ട്. ഇത് വീടിനുള്ള ബൈക്ക് ഇരിക്കണ, എന്റെ പുറത്തല്ല ഈ ബൈക്ക് ഇരിക്കണത്. പുതിയ ബൈക്കാണ്, സെലിബ്രിറ്റി ആണ് ഈ വീട്ടില്. നമ്മുടെ കുട്ടിയുടെ ഇക്കയുടെ ബൈക്കാണ്, ഇക്ക ഗൾഫിലാണ്. അപ്പൊ എന്തിനാ ഒരാളെ തൊടിയിക്കില്ല, സ്വന്തം പോലും തൊടിയിക്കില്ല. അങ്ങനെ വിട്ടാ പോരല്ലോ. രണ്ടു മാസം അഭിനയിച്ചിട്ടുള്ള ബൈക്കാണ്. ഷിബിനെ കുട്ടിയുടെ ഇക്ക നമ്മുടെ നല്ല കാണു. അപ്പൊ ഇക്ക കാണുന്നുണ്ടെങ്കിൽ ഇക്കയുടെ പൊന്നു പോലെ ചങ്കായ ഈ സെലിബ്രിറ്റി ബൈക്കിനെ കാട്ടിട്ടുണ്ട്. പുള്ളിക്കാരെ പേര് പറഞ്ഞ അപ്പൊ ഷിബിനേടെ ഇക്ക ഷിബിക്ക് ഒരു ഹായ്. അപ്പൊ ഞങ്ങള് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ദേ നമ്മടെ ഇവിടത്തെ ആദിയുടെ ചെറിയ ബൈക്ക് ഓടിക്കുന്നുണ്ട്. നമ്മളെ ആദ്യമേ ആദ്യം കയറ്റി ഫോട്ടോ ഒക്കെ എടുക്കണം. ഞങ്ങൾക്ക് വീട് നല്ല ഇഷ്ടമായി. ചുമ്പുണ്ടാ സീരിയസ്ലി? അതിപ്പോ നമ്മളവിടെ കാത്തു വരാറുണ്ട്. നമ്മുടെ ഹലോ കാണാണ്ട് നമുക്ക് നമ്മുടെ ജിമ്പനെ ഞങ്ങള് കാലത്ത് അതിനെ കുളിപ്പിച്ച് കിടത്തിയാലാണ് അത് വൈകുന്നേരം നമ്മള് ചെല്ലുമ്പോ വരെ തന്നെ ഉറങ്ങുള്ളൂ. അല്ലെങ്കിൽ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് കിടത്തി. ഞങ്ങള് പോയാലും രാവിലെ ചെല്ലാം, 9 മണിക്ക് ചെല്ലാൻ പറയണവരെടുത്ത് ഞങ്ങൾ എത്തുന്നത് 11 മണിക്ക് ഇറങ്ങി. എവിടെ പോയാലും ഇതാ അവസ്ഥ ഞങ്ങള്. വാക്കാണ് സത്യം. ചിമ്പന്മാര് കൊറയണ്ട്. ജിമ്മ് ഇവിടെ ഒരാളോട് ഉമ്മ പൊട്ടിച്ചു കൊടുത്തു. വെക്കേഷൻ ഒന്നുമില്ല, ഡയറക്ടർ പ്ലസ് വൺ ചെയ്യുന്നു. ഞങ്ങളാണെങ്കിൽ 3 മാസം നിനക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം. അഞ്ചാ പോടാർന്നു 3 മാസം എന്നൊക്കെ പറഞ്ഞില്ല. ഉമ്മ എന്നൊക്കെ പൊട്ടിച്ചു. സിസ്റ്റം മാറി ഇല്ലേ ഷിമിനെ? 3 മാസം കിട്ടിയില്ലേ നിനക്ക്? അവളെ അടിച്ചു പൊളിച്ചിട്ട് അങ്ങനെ അവള് വെളുത്തേ ആ 3 മാസം വീട്ടിലിരുന്നിട്ട്. ആ ജിമ്മിന് വിടാട്ടാ, ഞങ്ങളുടെ കടയുടെ മുകളില് ഫുൾ ചെടികളുണ്ട്. ഇത് നിന്റെ റൂമാ? അതായിരിക്കും നിന്റെ സ്റ്റഡി. അല്ല ഒരു ബുക്ക് കാണാനല്ല പഠിക്കുന്നത്? അവിടെ ഉണ്ട് ബുക്കൊക്കെ മാറ്റി വെച്ചു. എനിക്ക് അതൊന്നും കാണാൻ ഇഷ്ടമല്ലേ. ഈ റൂമിൽ എവിടെ എന്റെ ഫോട്ടോ വയ്ക്കാൻ പോണേ? നമ്മുടെ ഫോട്ടോ എവിടെങ്കിലൊക്കെ കുത്തിയിരിക്കുന്നു. അപ്പൊ ഇതേറ്റാ നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെയാണ് എനിക്ക് ആ വീടിന്റെ അവിടെ ഒക്കെ നല്ല ഇഷ്ടമായി. അല്ല വെച്ചിട്ട് ഇഷ്ടമായി, ശരിക്കും വെച്ചിട്ട് കയറി വഴിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് മനസ്സിലായി. അതാണ് വെച്ച അവിടെ നിന്ന് തിരിഞ്ഞ അവിടെ ഒക്കെ നോക്കണേ. അടിയില്ല അടിച്ചിനായി എന്റെ മോന്. ഉമ്പി കൂക്കാനാന് അവൻ കിടന്നുട്ടോ, അവന് മനസ്സിലായി. ഉമ്പി കൂച്ചാനാനോ അച്ചടാ. ഇവിടെ ഒരു സ്കൂൾ കണ്ടില്ല, ആ സ്കൂളിലെ നീ പഠിച്ച ഒരു അല്ലേ? അപ്പൊ ഏതാ? കാലില്ലേ വരുമ്പോ നമ്മള് കണ്ട സ്കൂളല്ല അവള് പഠിച്ച. അത് വലിയ സ്കൂളാണ്.
SSLC എക്സ്പീരിയൻസ് ഉള്ള ആള് ചോക്കി 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 പറ പറഞ്ഞോ പറഞ്ഞോ സെയിം ഡയലോഗ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക അവിടെ പറയണേ കേട്ടോ മതി ഞാൻ പറഞ്ഞു പറയണ്ട ഇല്ല ഇല്ല ഇതെന്തായാലും എല്ലാരും കാണണം അത് കാരണം കുഴപ്പമില്ല ഇതൊന്നും ചാനൽ വരുന്നില്ലല്ലോ അല്ലേ പറ പിന്നെ എക്സ്എസ്എൽസി എക്സാം എഴുതാൻ വരുന്ന സീക്വൻസ് പേപ്പർ കിട്ടുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പർ വേറെ മാർക്ക് കിട്ടുമ്പോ എല്ലാം ക്ലിയർ ആവും ഇതൊന്നും ഒന്നല്ല അല്ല അങ്ങനെയൊന്നുമില്ല തോക്കുമ്പോ എല്ലാം മനസ്സിലാവും പ്ലസ് ടു ആകുമ്പോ പറയും ഇത് അതിനേക്കാളും വലിയ ടേണിംഗ് പോയിന്റ് വീണ്ടും പേടിപ്പിക്കും അങ്ങനെ അങ്ങനെ പിന്നെ ഡിഗ്രി എത്തുമ്പോ പിന്നെ ഇതന്നെ തുടർന്നുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ പഠിക്കേണ്ട ആവശ്യമില്ല അങ്ങനല്ല എന്നാലേ നമുക്ക് പ്ലസ് വണ്ണിലൊക്കെ നല്ല സ്കൂളിലൊക്കെ കിട്ടുള്ളൂ അങ്ങനെ നമ്മടെ ആദിശിനെ നോക്കടാ ആദിശ് പിന്നെ യാതൊരു ആൾക്കാരെയും മൈൻഡില്ലേ എന്നെ അടക്കം നോക്കുന്നത് അയ്യോ ജിലേബി ഹലോ ഹലോ അതു അതു അപ്പൊ മനുഷ്യനാണോ കൺഫ്യൂഷൻ അതെ ആര വണ്ടി കയറിയത് ആദ്യം മൊത്തം വണ്ടി നോക്കി സൗണ്ട് വരുന്നല്ലോ അധികം ഞാൻ ഓണാക്കണ്ട ഞങ്ങൾ ഒന്നും ഇല്ല ഓണഹോളി ആദ്യ ഓപ്പായി ഓപ്പായി ഗുഡ് ബൈ അപ്പോ നമ്മള് ശിബിന കുട്ടിയുടെ വീട്ടില് ഉമ്മി മിത്തി എല്ലാവരും ചേർന്ന് ശിബിനെ ഉണ്ടാക്കിയില്ലല്ലോ ശിവനെ കുട്ടിയെ വീട്ടില് നമ്മളെല്ലാവരും ചേർന്ന് അറേഞ്ച് അല്ല അയ്യോ ശിവനെ കുട്ടിയുടെ വീട്ടില് നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്ത ഫുഡാണ് കിഡിലൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഇളക്കിയൊന്ന് ഇളക്കിയങ്ങട് അതെങ്കിലും ചെയ്യാൻ പിന്നെ മുസ്ലിംസ് ഈ ബിരിയാണി നെയ്ച്ചോളന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലും അവരുടെ ഒരു ടച്ച് വേറെ തന്നെയാണ് പിന്നെ അതാ ഇവിടെ സലാഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിണ്ട് പൈനാപ്പിൾ അറേഞ്ച് ചെയ്ത് വെച്ചിണ്ട് അപ്പൊ ഞങ്ങള് ഇനി ഫുഡിലേക്ക് കടക്കുകയാണ് അല്ല അമ്മ അതും ആദിസും കളിക്കാണ് കേട്ടോ അവരെ കൂടെ അപ്പൂസും ചേർന്ന് കളിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഫുഡിലേക്ക് കടക്കുകയാണ് അല്ലെ ശിവനെ മറ്റെന്തോ ഫുൾ ബിരിയാണി വെച്ചാൽ ക്ഷീണത്തില്ല അമ്മക്കെ ബൈക്കും ഒക്കെ പോണാള് അതി അമ്പോ ആ ആ പതുക്കെ കൊടുക്കട്ടെ പോകൂ
ശിവനെക്കുട്ടി എനിക്ക് ജീരകം മട്ടായി തന്നുണ്ട്. എന്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടട്ടെ. ഇപ്പൊ ആദ്യം ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കേ ആദ്യ ഇപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാരും ഫുഡൊക്കെ കഴിച്ചു. അപ്പുറത്തെ ഇവിടെ ഇവിടുത്തെ അതൂന്ന് കുടിച്ചു കൊടുത്തോണ്ടിരിക്കേ അല്ലെ. ഞങ്ങളിനി ഇവിടുന്ന് അയ്യോ ചട്ടിപ്പത്തിരി അയ്യോ ഞാനന്നാളെ ഞാൻ ഇന്നേവരെ കഴിക്കാത്തൊരു സാധനാ ചട്ടിപ്പത്തിരി. ഉമ്മ ഇങ്ങോട്ട് വന്നേ വാ. അതെ ശിബിനടെ ഇത്തയാണ് കേട്ടോ ഉണ്ടാക്കിയത്. എന്താ പറയാ, ഞാൻ അന്ന് നമ്മുടെ വീട്ടിൽ വന്നപ്പോളേ ഞാൻ ചട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി ഇത് കേട്ടിട്ടോ. ഞാൻ കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല. അപ്പൊ വീഡിയോയിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചട്ടിപ്പത്തിരി എന്നൊക്കെ കൊണ്ട് കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതിവിടെ ശിബിനെ ഇത്തനെ കൊണ്ട് ഉണ്ടാക്കിട്ടിട്ട് ശിബിനെ ഇത്തക്ക് വലിയൊരു താങ്ക്സ്. കാരണം ഷീസ് പ്രഗ്നന്റ്, സെവൻത് മന്ത് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കി. അപ്പൊ ആ ഉണ്ണി ഇതൊക്കെ കണ്ടിട്ടാ ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ സാധനം. നമ്മളിവിടെ ആക്ച്വലി എത്തിയപ്പോ തന്നെ ഉച്ചയാവളൊക്കെ ആയി. അതല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ശരിക്കും ഈ നേരത്തെ ചായ കുടിച്ചിട്ട് ഇതൊക്കെ കഴിച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ എവിടെ പോയാലും രാവിലെ പറയുന്നവര് അവിടെ ഇരിക്കും. നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തും. ഒരു മണിക്കൂർ മുന്നിറങ്ങാം. അതാണ് പ്രശ്നം. അപ്പൊ ഇത് എന്തായാലും ഒരു വെറൈറ്റി സാധനമാണ്. ശിബിന് ഉണ്ടാക്കിയതാണ്. ശിബിന് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമ്മളെ ഇവിടെ ജയ് കഥ ശിബിനേരെ വീട്ടില് നമ്മള് വന്ന ഒരു ദിവസം ഒരുപാട് അടിച്ചുപൊളിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഒരുപാട് സന്തോഷം. നമ്മളെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, ഞങ്ങള് ഹാപ്പിയാണ്. നമുക്ക് സമയമില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് അറിയാം. ഇനിയിപ്പോ ഇവിടെ നിലനിർത്തി ഇവിടെ അടുത്തൊക്കെ നിറച്ച് ബീച്ചുകളുടെ ഒരു സ്ഥലമാണ്. അപ്പൊ പിന്നെ ഞങ്ങള് ഇവിടെ എടുത്തിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങള് പിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങള് പോവും. പിന്നെ കിടന്നിട്ടില്ല, പിന്നെ വേഗം പോണം. ഒരു സൂര്യാസ്തമയം കാണണം എന്നുണ്ട്. ഇവിടെ ഒക്കെ ബീച്ചുകളുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് അറിയാലോ. ഇവിടുത്തെ ബീച്ചുകളൊക്കെ അല്ലെ, ഏതൊക്കെ കൊറേ ബീച്ചുകളുണ്ട്. അപ്പൊ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മളപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ അപ്പുസിന് ടാറ്റ എടുത്തുകൊണ്ട് ഇവിടുത്തെ അതും ഇരിക്കുന്നുണ്ട് അല്ലെ. ആദ്യ കൊടുത്തോ ഇനി അങ്ങനത്തെ ഫിസിക്സ് പോകാൻ കാട്ടിയരും. ഓ ജീരക മിഠായിന്ന് ഓരോ സയൻസ് വരുന്ന കണ്ടോ എന്നോട് പത്തില് തോറ്റ എന്നോട് നല്ല പണിയെടുക്കുന്ന നല്ല പണിയുണ്ടാ. ശിവനിങ്ങനെ പണിണ്ടാ പണിണ്ടോ ശിവന്. അപ്പൊ നിങ്ങള് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളവർക്കും അവർക്കൊക്കെ ഇതിനെ പറ്റി അറിയണവർക്ക് അറിയാം. നല്ല പണിയെടുത്താലും ഇങ്ങനെ ഒരു സാധനം വരലോന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാധനം ഗ്ലാസ് ചായയുടെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വയറുന്ന അറിയണ ലൈറ്റാണ്. ഞങ്ങൾ കഴിക്കാത്ത ലൈറ്റാണ്. വെറുതെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി മതിയായിരുന്നു. പറഞ്ഞോ എന്തുണ്ടാക്കറിയൂല പറയാ. അത് റെസിപ്പി അല്ല വിച്ചു, അതിന്റെ റെസിപ്പി ഇപ്പൊ ഇതിൽ നോക്കി അറിയാം. പക്ഷെ ഇത് നമ്മൾക്ക് അറിയില്ല. നമ്മളിങ്ങനെ കാണുമ്പോ വട്ടയപ്പ് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ എന്തോ വെക്കുന്നു എന്നൊക്കെയാണ് എന്റെ വിചാരം. ഇത് മറ്റേ
നോക്കട്ടെ. ഗൈസ്, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യം ഇട്ട് ചട്ടി പതിരി കഴിയുമ്പോഴും അപ്പൊ പിന്നെ പണ്ട് വരില്ല പണി. ഞാൻ അന്ന് വീട്ടില് വന്നപ്പോ ഉമ്മേരെ അടുത്ത് വെച്ച് ഞാനടുത്ത് പറഞ്ഞായിരുന്നു അല്ലെ, ഞാൻ വരുമ്പോ എനിക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി തരും. അത് അങ്ങനെ പറയാൻ കാരണം മുസ്ലിംസിനോടാണ് കാര്യമുള്ളൂ, വേറെ എവിടെയും. ആ പിന്നെ അപ്പൊ അന്നെ അവള് പറഞ്ഞു ഇത്ര നന്നായി ഉണ്ടാക്കും പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല, അതൊക്കെയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഞാൻ കഴിച്ചോടാൻ പോവാണ്. കഴിച്ചോടെ അവിടെ നിന്റെ മുന്നിൽ ഇരുന്ന് കഴിച്ചോടാ. ഗൈസ്, എന്റെ ലൈഫിലെ ആദ്യത്തെ ചട്ടിപ്പതിരി. ഇവിടെ ഒരാളോ ഓഫ് ചെയ്യാ, ഓൺ ചെയ്യാ. അപ്പൂസത്തിന്റെ കോൺസെൻട്രേഷൻ ചെയ്തോണ്ടിരിക്കുകയാണേല് അപ്പൊ കടല് കടലില് പൊന്നെടുക്കോ. അത് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. ഞങ്ങളുടെ വരുന്നത് ഗൈസ്, നമുക്ക് സഞ്ചാരിന്റെ വീട് ഇതിപ്പോ ഞാൻ ഉണ്ടാക്കി മതിയായിരുന്നു. ചിക്കൻ്റെ മസാല ഉണ്ടാക്കണം, ലെയറുകൾ ഉണ്ടാക്കണം. നല്ല പണിയുണ്ട് ഇത്. ചിക്കൻ്റെ മസാല ഉണ്ടാക്കണം, ലെയറുകൾ ഉണ്ടാക്കണം, പിന്നെ സെറ്റ് ചെയ്യണം. എന്തായാലും നിങ്ങളിത് കഴിക്കാത്തത് ആരെങ്കിലും കഴിച്ചോ. എരിവും ചിക്കന്റെ ടേസ്റ്റും മസാലയുടെ ഫ്ലേവറും ഈ ലെയർ എന്തുകൊണ്ടുണ്ടാക്കിയ ഉമ്മക്കും ശിബിന തുമ്പിയുടെ ഇത്തക്കും ഒരുപാട് താങ്ക്സ്. തുമ്പിക്കും തുമ്പി വേണേ ഇവിടെ വന്നപ്പോ ഇത്തനും ഉമ്മനെ പറ്റി മാത്രം. അപ്പൊ ഞാൻ അവിടെ അതിവിടെ വീട്ടില് നിന്നോട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. നീ നമ്മളെ ഫാമിലി ആയി കഴിഞ്ഞു. ഫാൻഗേൾ എന്നതിനേക്കാളും ഫാമിലി ഗേൾ എന്നിപ്പോ ഞങ്ങള് പറയണേ. ഇവരുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് അവര് നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇത്ര പ്രെഗ്നന്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പൊ അത്രയും എഫേർട്ട് എടുക്കുമ്പോ നമ്മളത് വീണ്ടും പറയാതെ വയ്യ. കൊറച്ചുണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്ക് മതി. ഇനി അവള് സാധനം പൊളിയുണ്ട്. അപ്പൊ ഇനി വിച്ച് ട്രൈ ചെയ്യണ്ട. എന്നിട്ട് മുട്ട എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവണ്ടേ. ഗൈസ്, ഇവിടുന്ന് നമ്മുടെ തുമ്പി ശിബിന തുമ്പിയുടെ എല്ലാ ജീവനെ തുമ്പി തന്നു പറയല്ലോ. ഉമ്മ നിൽക്കുന്നില്ല, പാവത്തിന് ഒന്ന് കേട്ടി സമ്മതിക്കുന്നില്ല. ഉമ്മയും അവളുടെ ഇത്തി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടാ. ചെടി ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് വേറൊരു സാധനം ആ നമ്മുടെ ആനിവേഴ്സറി വരാൻ പോകുന്നുണ്ട്. ഇതാങ്ങളെ ആരോടൊന്നും പറയാറില്ല. പിന്നെ വേറെ ഒരെണ്ണം ഇത്തേടെ വകയും ഉമ്മയുടെ വകയും. ഇത് ചെടി ഇത് കളറ് വെയിലത്ത് വെച്ചാ ഒരു കളറ്, വെയിലും ഉള്ളാണ്ട് വെച്ചാ വേറെ കളർ. ഇതൊക്കെ ചട്ടി മാറ്റണം. അപ്പൊ ഞാൻ ഇത് പൊന്നു പോലെ നോക്കാൻ ശ്രമിക്കും.
ആര് കണ്ടാലും ഞാനില്ല. അപ്പൊ ഗൈസ് നമ്മളെന്ത് നമ്മളെ ചിന്നേച്ചിയുടെ വീട്ടിലുള്ള വീഡിയോ ഇതാ കഴിഞ്ഞിരിക്കുന്നു, കഴിയാൻ പോകുന്നു ഏതാണ്ട് സമയങ്ങൾക്കുള്ളിൽ. അല്ലേ ചിന്നേച്ചി? യെസ്. ഞങ്ങളിപ്പോ ലാസ്റ്റ് ഞങ്ങളെ സമയത്ത് സർപ്രൈസ് ആയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ആ കൊണ്ടുവരാൻ പറയണ പൂവോട്. അപ്പൊ എന്നിട്ടാ നമ്മള് നമ്മുടെ ചട്ടിപ്പത്തിരി ഇതുവരെ കഴിക്കാത്ത സംഭവമാണ്, ചട്ടിപ്പത്തിരി കൂടി കഴിച്ച് അപ്പൂസിനെ കാണാനും നീക്കടാ. അപ്പൊ ഞങ്ങള് ഇനി ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട്, നിറച്ച് ബീച്ചുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പൊ അവിടേക്കാണ് ഞങ്ങള് പോണെ. അപ്പൊ ഇതിനെ പൊക്കിണ്ട്. അപ്പൊ എന്താ പറയാ, നമ്മളിനി ഈ എന്താ പറയാ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മള് കാണും. അപ്പൊ ഒരുപാട് സന്തോഷം ഉമ്മയ്ക്കും നമ്മുടെ ഇവളുടെ തുമ്പിയുടെ ഇത്തയ്ക്കും ഫാമിലിക്കും ഒക്കെ. ഗോഡ് ബ്ലെസ് ഓൾ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ പറയട്ടെ. നീ പറഞ്ഞു എന്താ വന്നപ്പോ ഞങ്ങൾ സന്തോഷം പറഞ്ഞ ഞങ്ങൾ വന്നപ്പോ എന്ത് തോന്നി? മാരണങ്ങൾ വന്നു വിളിക്കണതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം, നല്ലൊരു വീഡിയോ ഇനി കാണാം. ഒരുപാട് നാളായിട്ട് വിളിക്കണതാണ്, വിളിക്കണതാണ് ഇതുവരെ വിചാരിച്ച. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ആടിയും പൊട്ടും. കമിംഗ് വിത്ത് ന്യൂ വീഡിയോ.